ഈ ഓണം സമൃദ്ധമാക്കാനായി ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ ഒരുങ്ങിക്കോളൂ. കീശകാലിയാകുമെന്ന പേടിയില്ലാതെ റോയൽ ഒരുക്കുന്നു വീട്ടിലേക്കുള്ള എന്തും സ്വന്തമാക്കാനുള്ള സൗകര്യം. അല്പം പോലും പലിശ നൽകാതെ തവണ വ്യവസ്ഥയിൽ വിവിധ ബ്രാൻഡുകളുടെ ലാപ്ടോപ്പുകൾക്കും മറ്റും ഇനി എങ്ങും പോവേണ്ടതില്ല. അതും ഉടനെ സ്വന്തമാക്കാം ബജാജ്, HDFC, പൈൻ ലാബ്സ് എന്നിവയുടെ EMI സേവനത്തോടെ. അതിനാൽ സ്വന്തമാക്കൂ വിവിധ ബ്രാൻഡുകളുടെ ഇലക്ട്രിക് അപ്ലയൻസസ് അത്യാകർഷകമായ വിലക്കുറവിൽ. ഒപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ പർച്ചേസിന്റെ കൂടെയും ഉറപ്പായ സമ്മാനങ്ങളും കോവിഡിനെ ചെറുക്കാൻ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് കിറ്റും. റോയലിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് നേടാം AC 23,499 രൂപ മുതൽ, ഫ്രിഡ്ജുകൾ വെറും 10,990 രൂപ മുതൽ, വാഷിംഗ് മെഷീനുകൾ 5,900 മുതൽ, ഗ്രൈൻഡർ വെറും 1,990 രൂപ മുതൽ, മിക്സികൾ 1,499 രൂപ മുതൽ. കഴിഞ്ഞില്ല, ഗ്യാസ് സ്റ്റോവ് വാങ്ങാം ഡിസ്കൗണ്ട് ഉൾപ്പെടെ 1,849 രൂപ മുതൽ, പ്രഷർ കുക്കറുകൾ 649 രൂപ മുതൽ. കൂടാതെ ഒട്ടനവധി കിടിലൻ പ്രൈസസ് നറുക്കെടുപ്പിലൂടെ നേടാനുള്ള അവസരവും. ഒന്നാം സമ്മാനം ഫ്രിഡ്ജ്, രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ, മൂന്നാം സമ്മാനമായി സ്വന്തമാക്കാം ഇലക്ട്രിക് ഓവൻ, നാലാം സമ്മാനം മിക്സി മൂന്ന് പേർക്ക്. റോയലിന്റെ 0% EMI സേവനങ്ങൾ ഉപയോഗപ്പെടുത്തു. ഒപ്പം ആഘോഷിക്കൂ ഓണം ഡബിൾ സന്തോഷത്തോടെ. റോയൽ ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, ചേലേക്കര, അമ്പലനട, പഴയന്നൂർ. മോളെ, ഒന്നാം തരം മെച്ചൂർ പശു ആയിട്ട് അമ്മമ്മ വരുന്നുണ്ട്. ഇത് ഫ്ലാറ്റാ, ഇവിടെ പശു ഒന്നും പറ്റൂല. അപ്പൊ നല്ല പാല് വേണ്ടേ? നല്ല പാലിന് ഇളനാടുണ്ട്. ക്ഷീര കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച്, പ്രോസസ് ചെയ്ത്, നേരിട്ട് വിതരണം ചെയ്യുന്ന പാൽ ഇളനാട്. വിശ്വസിക്കാവുന്ന നല്ല ഒന്നാം തരം പാൽ. നാടുണരുന്നു ഇളനാടിനൊപ്പം. നമസ്കാരം, CCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷീര കർഷകർക്ക് പ്രോത്സാഹനമായി ആദായത്തിന്റെ ലാഭവിഹിതം വിതരണം ചെയ്ത് പുലാക്കോട് ക്ഷീരസംഘം. തിരുവില്ലാമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിയ പ്രത്യക്ഷ ഗണപതി ഹോമവും ആനയൂട്ടും ഭക്തി നിറവിൽ വർണ്ണാഭമായി. തിരുവില്ലാമലയെ സൗന്ദര്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിൽ ശുചിത്വ ഗ്രാമം പവിത്ര ഗ്രാമം പദ്ധതിക്ക് തുടക്കമിട്ട് ഗ്രാമപഞ്ചായത്ത്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ 181 പേർക്ക് കോവിഡ്. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചേലക്കര ഗ്രാമപഞ്ചായത്തിലാണ്. 68 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. പുലാക്കോട് ക്ഷീരകർഷക സംഘം ആദായത്തിന്റെ ലാഭവിഹിതം ക്ഷീരകർഷകർക്ക് വിതരണം ചെയ്തു. പഴയന്നൂർ ക്ഷീരവികസന ഓഫീസർ PA അനൂപ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പുലാക്കോട് ക്ഷീരസംഘത്തിൽ വെച്ചാണ് പാൽ അളന്നു നൽകുന്ന ക്ഷീരകർഷകരുടെ ലാഭവിഹിതം കർഷകർക്ക് നൽകിയത്. ലാഭവിഹിതത്തിന്റെ വിതരണോദ്ഘാടനം പഴയന്നൂർ യൂണിറ്റ് ക്ഷീരവികസന വകുപ്പ് ഓഫീസർ PA അനൂപ് നിർവഹിച്ചു. ഇന്നത്തെ ഒരു സാഹചര്യം ലോകവും നമ്മുടെ രാജ്യവും അതോടൊപ്പം നമ്മുടെ സംസ്ഥാനവും കോവിഡ് എന്ന മഹാമാരി മൂലം അനുദിനം പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആകെ പിടിച്ചു നിന്നൊരു മേഖല എന്ന് പറയുന്നത് ക്ഷീരമേഖലയാണ്. ക്ഷീരകർഷകർക്ക് മാത്രമാണ് ഈ പ്രതിസന്ധി കാലത്ത് അതിജീവിക്കാനായത്. സ്ഥായിയായ ഒരു വരുമാനം കർഷകർക്ക് ഉറപ്പുവരുത്തുവാൻ ഈ മേഖലയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ക്ഷീരകർഷകരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് ഒരു ഭരണസമിതിയുടെ ഏറ്റവും വലിയൊരു കടമയാണ്. നമ്മുടെ പഴയന്നൂർ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം സംഘത്തിൻ്റെ ലാഭം പൂർണ്ണമായും ക്ഷീരകർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൈവരിക്കുവാൻ ഏറ്റവും അധികം പ്രയത്നിക്കുന്നതും അതിനുവേണ്ടി ശ്രമിക്കുന്നതും ഏറെ സന്തോഷത്തോടെ പറയാൻ പറ്റുന്നത് നമ്മുടെ പുലാക്കോട് സംഘവും അവിടുത്തെ ഭരണസമിതിയും അതിന് നേതൃത്വം നൽകുന്ന ജോസ് അണ്ണനുമാണ്. ഓരോ പ്രതിസന്ധി കാലഘട്ടത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ മാസത്തിൽ നമ്മൾ ഇതേപോലെ നമ്മളോട് ഒത്തുചേർന്നിരുന്നു. കുളമ്പ് രോഗത്തിനെതിരെയുള്ള വാക്സിൻ എടുക്കുന്നതിന് വേണ്ടി സംഘത്തിൻ്റെ പൊതുഫണ്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് അതിനും നേതൃത്വം നൽകാൻ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പ് കോവിഡ് മഹാമാരി കാലത്ത് കാലിത്തീറ്റ സബ്സിഡിയായി കർഷകർക്ക് ഓരോ കാലിത്തീറ്റയും നൽകുവാൻ സംഘത്തിന് കഴിഞ്ഞു. ആയതിൻ്റെ പ്രവർത്തനങ്ങളെ തുടർച്ചയെന്നോണം. ഇപ്പോൾ നമ്മൾ ഓണത്തിനോടനുബന്ധിച്ചും കർഷകർക്ക് പാലളന്ന് മുഴുവൻ ക്ഷീരകർഷകർക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന് അടിസ്ഥാനമാക്കി 3% നിരക്കിൽ ബോണസ് വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഏകദേശം 200,000 രൂപയാണ് 100 വരുന്ന ക്ഷീരകർഷകർക്ക് ബോണസായി വിതരണം ചെയ്യുന്നത്. ഒരു ചെറിയ തുക പോലും ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആശ്വാസമാണെന്നിരിക്കെ അതിന് മുൻകൈ എടുത്ത ഭരണസമിതിയെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സംഘത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ഇതുപോലുള്ള
പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുവാൻ ഈ ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം. കൊറോണ മഹാമാരിയിൽ മറ്റെല്ലാ മേഖലകളും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ ക്ഷീരമേഖലയ്ക്ക് പിടിച്ചു നിൽക്കാനായെന്നും അതിൽ നിന്ന് ലഭിച്ച ആദായത്തിന്റെ ലാഭവിഹിതം മുഴുവനായി കർഷകരിലേക്ക് എത്തിക്കുവാൻ പ്രയത്നിക്കുന്നത് പുലാക്കോട് സംഘമാണെന്നും അനൂപ് പറഞ്ഞു. ക്ഷീരകർഷകർക്ക് കൈത്താങ്ങാങ്ങാൻ ഇനിയും പ്രവർത്തനങ്ങൾ ബാക്കിയാണെന്നും പരിപാടിയുടെ അധ്യക്ഷനായ പുലാക്കോട് ക്ഷീരകർഷക സംഘം പ്രസിഡന്റ് കെ സി ജോസ് പറഞ്ഞു. 120 കർഷകർക്കായി 2 ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത്. പുലാക്കോട് ഗ്രാമീണ ബാങ്ക് മാനേജർ അമോഗ് സുരേന്ദ്രൻ, സെക്രട്ടറി സി ആർ സത്യഭാമ, കമ്മിറ്റി മെമ്പർ പാത്തു എന്നിവർ പങ്കെടുത്തു. തിരുവല്ലാമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ ഗണപതി പൂജയും ആനയോട്ടും നടന്നു. കഴിഞ്ഞ ഏതാനും വർഷമായി തിരുവല്ലാമല ആനപ്രേമി സംഘം നടത്തിവരുന്ന ആനയൂട്ട് ഇക്കുറി ചടങ്ങു മാത്രമായാണ് നടന്നത്. ക്ഷേത്ര മേൽശാൻ രതീഷ് ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ആനയൂട്ട് ചടങ്ങുകൾ നടന്നത്. ഗജകേസരി പാറഞ്ഞൂർ നന്ദനാണ് ആനയൂട്ട് ചടങ്ങിൽ പങ്കെടുത്തത്. കാവിൽ ആനയൂട്ടിനോടനുബന്ധിച്ച് പഞ്ചവാദ്യവും അരങ്ങേറി. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ആനയൂട്ട് ചടങ്ങുകൾ നടന്നത്. വർഷങ്ങളായി തിരുവല്ലാമല ആനപ്രേമി കൂട്ടായ്മ പറക്കോട്ടുകാവിൽ വെച്ച് ആനയൂട്ട് അതിവിപുലമായി തന്നെ നടത്തി വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കോവിഡ് കാരണം ഒട്ടും നടത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഉപേക്ഷിക്കേണ്ട വർഷം. ഈ വർഷം സാഹചര്യം ദുഷ്കരമാണെങ്കിൽ തന്നെ ചടങ്ങ് കൊടുക്കാതെ ഒരു ആനയെ വെച്ചിട്ട് ചെറിയ രീതിയിൽ ആനയൂട്ട് നടത്തിയിട്ടുണ്ട്. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ ശുചിത്വ ഗ്രാമം പവിത്ര ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രധാന റോഡുകളുടെ ശുചീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. 2020-21 വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് തിരുവല്ലാമല പ്രധാന റോഡിനരികിലുള്ള പാഴ്ചെടികൾ വെട്ടിമാറ്റി വൃത്തിയാക്കിയത്. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുകുമാരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ശുചിത്വഗ്രാമം പവിത്ര ഗ്രാമം എന്നുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടിയും സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാന പാതയുടെ ഈ വശങ്ങളിലും പാട് കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങൾ വൃത്തിയാക്കുന്നതിലൂടെ അവിടെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കാനും സാധിക്കും എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു പരിപാടി ആസൂത്രണം ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇതിനുള്ള സഹകരണം, അതായത് കാട് വെട്ടി നമ്മൾ വൃത്തിയാക്കുന്നു എങ്കിലും ആ ഭാഗത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കാനുള്ള ഒരു ഇടപെടൽ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഉള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനവും ഊർജിതമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനത്തോട് നമ്മുടെ നാട്ടിലെ എല്ലാവരും സഹകരിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിലൂടെ നമുക്ക് നമ്മുടെ ഗ്രാമത്തെ വൃത്തിയും ശുദ്ധിയുമുള്ളതായിട്ട് നിലനിർത്താനായി സാധിക്കും. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിക്കുന്നു. തിരുവല്ലാമല പഴയന്നൂർ വേട്ടേക്കാരൻ ക്ഷേത്രത്തിന് മുൻവശത്തെ റോഡാണ് ഉദ്ഘാടന പരിപാടിയിൽ ശുചിയാക്കിയത്.
തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാമചന്ദ്രൻ, ഉദയൻ, ഉണ്ണികൃഷ്ണൻ, അനീഷ്, പഞ്ചായത്ത് സെക്രട്ടറി രോഹിണി, അസിസ്റ്റന്റ് സെക്രട്ടറി ദേവരാജൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പഴയന്നൂർ എളനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ 1100 കോവിഡ് വാക്സിനുകൾ വിതരണം ചെയ്തു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും എളനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 1100 കോവിഡ് വാക്സിനുകളാണ് വിതരണം ചെയ്തത്. തൃക്കണായ ഗവൺമെൻറ് യു പി സ്കൂളിൽ വെച്ചായിരുന്നു വാക്സിൻ വിതരണം സംഘടിപ്പിച്ചത്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക്, ഭിന്നശേഷിക്കാർക്കും രോഗികൾക്കും ഉൾപ്പെടെയുള്ളവർക്കാണ് കോവിഡ് വാക്സിനുകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇത് രണ്ടാമത്തെ മെഗാ വാക്സിൻ ക്യാമ്പായിരുന്നു നടത്തപ്പെട്ടത്. ആദ്യം ഗ്രാമപഞ്ചായത്തിന് മുന്നിലെ വടക്കേത്തറ സ്കൂളിൽ വെച്ചായിരുന്നു മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അന്ന് 500 കൂടുതൽ ഡോസുകൾ നൽകുകയുണ്ടായി. ഇപ്പോൾ എളനാട് മേഖലയിലെ പൊറ്റ, കുമ്പളക്കോട് ഉൾപ്പെടെയുള്ള 10 വാർഡുകളിലേക്കായിരുന്നു വിതരണം നടത്തിയത്. 8 മുതൽ 17 വരെയുള്ള വാർഡുകളിൽ ഉള്ളവർക്കായിരുന്നു വാക്സിനേഷൻ നൽകിയത്. ബാക്കിയുള്ള 12 വാർഡുകളിലേക്ക് പഴയന്നൂർ CHCയിലും ക്യാമ്പ് നടത്തിയിരുന്നു. എളനാട് തൃക്കണായ GUPSൽ നടത്തിയ മെഗാ വാക്സിൻ ക്യാമ്പിന് നേതൃത്വം നൽകിയത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജീഷും സംഘവുമാണ്. ഇന്ന് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള എളനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 1100 കോവിഷീൽഡ് വാക്സിൻ വളരെ സുതാര്യമായ രീതിയിൽ എളനാട് GLPU സ്കൂളിൽ വെച്ച് വളരെ നല്ല രീതിയിൽ നടത്താൻ സാധിച്ചു. 60 വയസ്സിന് മേലുള്ള ആളുകൾക്ക്, ഭിന്നശേഷിക്കാർക്ക്, രോഗികൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഇന്നിവിടെ വാക്സിൻ കൊടുക്കാൻ സാധിച്ചത്. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇത് രണ്ടാമത്തെ മെഗാ വാക്സിൻ പദ്ധതിയാണ്, പരിപാടിയാണ് നടന്നത്. ആദ്യം പഞ്ചായത്തിൻ്റെ മുന്നിലുള്ള വടക്കേത്ര സ്കൂളിൽ വെച്ച് പരിപാടി ഭംഗിയായി 500 ഡോസ് കൊടുത്തു, 558 ഡോസ് കൊടുത്തു. ഇന്ന് 1100 ഡോസാണ് വന്നത്. അത് വിതരണം കഴിയുന്നതോടുകൂടി 1200 അടുത്ത് ഡോസുകൾ ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൊടുക്കാൻ കഴിയുന്നുണ്ട്. അത് പഴയന്നൂർ പഞ്ചായത്തിലെ എളനാട് മേഖലയിൽ പൊറ്റ, കുമ്പളക്കോട് ഉൾപ്പെടെയുള്ള 10 വാർഡുകളിലേക്കാണ് അത് കൊടുക്കുന്നത്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ മെഗാ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ് നടത്തി. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൻ്റെയും കുത്താമ്പുള്ളി ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു മെഗാ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സുബി പാലസിൽ വെച്ചായിരുന്നു ക്യാമ്പ്. രാവിലെ ആദ്യ സെഷനിൽ 45 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് ഫസ്റ്റ് ഡോസും രണ്ടാമത്തെ ഡോസ് വാക്സിനേഷൻ എടുക്കാത്തവർക്ക് അതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു മെഗാ ക്യാമ്പിൽ. തുടർന്ന് 35 വയസ്സിന് മുകളിൽ ഉള്ളവർക്കും വാക്സിൻ നൽകുകയുണ്ടായി. ആരോഗ്യപ്രവർത്തകരുടെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും ആരോഗ്യപ്രവർത്തകരുടെയും ആശാപ്രവർത്തകരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ വഴി ക്യാമ്പ് വിജയത്തിൽ എത്തിക്കുവാൻ കഴിഞ്ഞതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുകുമാരൻ CCVയോട് പറഞ്ഞു. കൊറോണ മുക്ത പഞ്ചായത്താക്കി മാറ്റുവാനുള്ള ഊർജിതമായ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിനീബും വ്യക്തമാക്കി. പുതിയ പാലസിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ സെഷനിൽ 45 വയസ്സിന് മുകളിലുള്ളവർക്ക് ഫസ്റ്റ് ഡോസും അതുപോലെ സെക്കൻഡ് ഡോസ് എടുക്കാൻ ഡ്യൂ ആയവർക്കുള്ള സെക്കൻഡ് ഡോസാണ് നൽകിക്കൊണ്ടിരുന്നത്. അത് ഏകദേശം അതിൻ്റെ ആളുകളുടെ വരവ് പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് 35 വയസ്സിന് മുകളിലുള്ളവർക്ക് കൊടുക്കാമെന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 5 മണി 6 മണിയോട് കൂടെ ഇത് തീർക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് എല്ലാ ആരോഗ്യപ്രവർത്തകരുടെയും മെമ്പർമാരുടെയും ആശാവർക്കർമാരുടെയും എല്ലാവരുടെയും പരിപൂർണമായ സഹകരണമുണ്ട്. ഈ അവസരത്തിൽ അവരുടെ എല്ലാം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പൊതുജനങ്ങൾക്ക് ഭീഷണിയായ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥലത്തുള്ള പാഴ്മരം മുറിച്ചു മാറ്റുവാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളണം എന്നാവശ്യപ്പെട്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം കമ്മിറ്റി രംഗത്ത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കനാൽ പാലത്തിന് സമീപമുള്ള പാഴ്മരമാണ് പ്രദേശവാസികൾക്ക് ഭീഷണിയായി നിലകൊള്ളുന്നത്.
ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലപരിധിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി സ്ഥിതി ചെയ്യുന്ന പാഴ്മരം അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് പഴയന്നൂർ മണ്ഡല കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനും അധികൃതർക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ ജനാധിപത്യ കോൺഗ്രസ് തീരുമാനിച്ചതായി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഗസ്റ്റിൻ മാളിയേക്കൽ, വൈസ് പ്രസിഡന്റ് ബിജി ജോൺ എന്നിവർ അറിയിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായ 18-ാം വാർഡ് വെള്ളപ്പാറ റോഡിൽ തെക്കേത്ര കനാൽ പാലത്തിന് സമീപമായി പഞ്ചായത്ത് റോഡിനോട് ഏകദേശം 1 മീറ്റർ മാത്രം അകലത്തിൽ ഇറിഗേഷൻ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന പാഴ്മരത്തിൻ്റെ ഇനത്തിൽപ്പെട്ട കാട്ടുമുന്തിരി എന്നറിയപ്പെടുന്ന 50 വർഷത്തിലേറെ കാലപ്പഴക്കം ചെന്നതും ഏകദേശം 30 മീറ്റർ ചുറ്റളവിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതുമായ ഈ മരം ഈ നാട്ടിലെ ഈ പ്രദേശത്തുള്ള 4 കുടുംബങ്ങൾക്ക് പൂർണ്ണമായും ഭീഷണിയായി നിൽക്കുന്നതുണ്ട്. അതിനാൽ ഈ മരം എത്രയും പെട്ടെന്ന് മുറിച്ചു നീക്കുന്നതിന് സമീപവാസികൾക്ക് വേണ്ടി ജനാധിപത്യ കേരള കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം ആവശ്യപ്പെടുകയാണ്. ചേലക്കര 18-ാം വാർഡിൽ കിടപ്പ് രോഗികളായ വയോജനങ്ങൾക്കായുള്ള ആദ്യഘട്ട വാക്സിനേഷൻ നടത്തി. 18-ാം വാർഡിലെ അവശയായ കിടപ്പ് രോഗികൾക്കുള്ള ആദ്യഘട്ട വാക്സിനേഷനാണ് നടത്തിയത്. കോവിഡ് രോഗം സ്ഥിരീകരിച്ചവർക്കും വാക്സിൻ സ്വീകരിക്കാൻ തയ്യാറല്ലാത്തവർക്കുമാണ് ഇനി വാക്സിൻ നൽകാൻ ബാക്കിയുള്ളത്. 104 വയസ്സുള്ള വൃദ്ധമാതാവിനും കുത്തിവയ്പ്പെടുത്തു. 18-ാം വാർഡ് മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശ്രീവിദ്യ, വാർഡിലെ RTT അംഗങ്ങൾ എന്നിവർ കുത്തിവയ്പ്പിനൊപ്പമുണ്ടായിരുന്നു. വാർഡിലെ 9 രോഗികൾക്കായാണ് കുത്തിവയ്പ്പ് നടത്തിയത്. ഡോക്ടർ ഹരികുമാർ രോഗികളെ പരിശോധിച്ചു. JPHN നഴ്സ് അംബിക, പാലിയേറ്റീവ് നഴ്സുമാരായ നിഷി, ലിൻഡിൻ, വാക്സിനേഷൻ ഓഫീസർ മിഥുൻ എന്നിവർ പങ്കെടുത്തു. ഇനി കോവിഡ് വാർത്തകൾ. ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ കോവിഡ് നിരക്കുകൾ. ചേലക്കര 68, കൊണ്ടാഴി 13, പാഞ്ഞാൾ 21, പഴയന്നൂർ 24, തിരുവില്ലാമല 4, മുള്ളൂർക്കര 23, വള്ളത്തോൾ നഗർ 14, ദേശമംഗലം 5, വരവൂർ 9. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ജനതാ ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 4,370 രൂപ, ഒരു പവന് 34,960 രൂപ, തങ്കം 10 ഗ്രാമിന് 48,100 രൂപ, വെള്ളി ഗ്രാമിന് 73 രൂപ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ജനതാ ജ്വല്ലറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്ഷീര കർഷകർക്ക് പ്രോത്സാഹനമായി ആദായത്തിന്റെ ലാഭവിഹിതം വിതരണം ചെയ്ത് പുലാക്കോട് ക്ഷീരസംഘം. തിരുവില്ലാമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിയ പ്രത്യക്ഷ ഗണപതി ഹോമവും ആനയൂട്ടും ഭക്തി നിറവിൽ വർണ്ണാഭമായി. തിരുവില്ലാമലയെ സൗന്ദര്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിൽ ശുചിത്വ ഗ്രാമം പവിത്ര ഗ്രാമം പദ്ധതിക്ക് തുടക്കമിട്ട് ഗ്രാമപഞ്ചായത്ത്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ 181 പേർക്ക് കോവിഡ്. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചേലക്കര ഗ്രാമപഞ്ചായത്തിലാണ്. 68 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ഓണം സമൃദ്ധമാക്കാനായി ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ ഒരുങ്ങിക്കോളൂ. കീശകാലിയാകുമെന്ന പേടിയില്ലാതെ റോയൽ ഒരുക്കുന്നു വീട്ടിലേക്കുള്ള എന്തും സ്വന്തമാക്കാനുള്ള സൗകര്യം. അല്പം പോലും പലിശ നൽകാതെ തവണ വ്യവസ്ഥയിൽ വിവിധ ബ്രാൻഡുകളുടെ ലാപ്ടോപ്പുകൾക്കും മറ്റും ഇനി എങ്ങും പോവേണ്ടതില്ല. അതും ഉടനെ സ്വന്തമാക്കാം ബജാജ്, HDFC, പൈൻ ലാബ്സ് എന്നിവയുടെ EMI സേവനത്തോടെ. അതിനാൽ സ്വന്തമാക്കൂ വിവിധ ബ്രാൻഡുകളുടെ ഇലക്ട്രിക് അപ്ലയൻസസ് അത്യാകർഷകമായ വിലക്കുറവിൽ. ഒപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ പർച്ചേസിന്റെ കൂടെയും ഉറപ്പായ സമ്മാനങ്ങളും കോവിഡിനെ ചെറുക്കാൻ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് കിറ്റും. റോയലിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് നേടാം AC 23,499 രൂപ മുതൽ, ഫ്രിഡ്ജുകൾ വെറും 10,990 രൂപ മുതൽ, വാഷിംഗ് മെഷീനുകൾ 5,900 മുതൽ, ഗ്രൈൻഡർ വെറും 1,990 രൂപ മുതൽ, മിക്സികൾ 1,499 രൂപ മുതൽ. കഴിഞ്ഞില്ല, ഗ്യാസ് സ്റ്റവ് വാങ്ങാം ഡിസ്കൗണ്ട് ഉൾപ്പെടെ 1,249 രൂപ മുതൽ, പ്രഷർ കുക്കറുകൾ 649 രൂപ മുതൽ. കൂടാതെ ഒട്ടനവധി കിടിലൻ പ്രൈസസ് നറുക്കെടുപ്പിലൂടെ നേടാനുള്ള അവസരവും. 1-ാം സമ്മാനം ഫ്രിഡ്ജ്, 2-ാം സമ്മാനം വാഷിംഗ് മെഷീൻ, 3-ാം സമ്മാനമായി സ്വന്തമാക്കാം ഇലക്ട്രിക് ഓവൻ, 4-ാം സമ്മാനം മിക്സി 3 പേർക്ക്. റോയലിന്റെ 0% EMI സേവനങ്ങൾ ഉപയോഗപ്പെടുത്തു. ഒപ്പം ആഘോഷിക്കൂ ഓണം ഡബിൾ സന്തോഷത്തോടെ. റോയൽ ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, ചേലേക്കര, അമ്പലനട, പഴയന്നൂർ. മോളെ, 1-ാം തരം മെച്ചൂർ പശു ആയിട്ട് അമ്മമ്മ വരുന്നുണ്ട്.
ഇത് ഫ്ലാറ്റാ, ഇവിടെ പശുവൊന്നും പറ്റൂല. അപ്പൊ നല്ല പാല് വേണ്ടേ? നല്ല പാലിന് ഇളനാടുണ്ട്. ക്ഷീര കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് പ്രോസസ് ചെയ്ത് നേരിട്ട് വിതരണം ചെയ്യുന്ന പാൽ ഇളനാട്. വിശ്വസിക്കാവുന്ന നല്ല ഒന്നാന്തരം പാൽ. നാടുണരുന്നു ഇളനാടിനൊപ്പം.